എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എന്താ ഒരു സ്വപ്ന സ്ഥാപനമാണ്. ഇത് രണ്ട് പോളിയും പ്രോജക്റ്റ് പോലെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മൾ സ്ഥാപിക്കും, അതിപ്പോൾ വളർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറി. ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി പോയ ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നു. ചിലരൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ ചിലർ വന്ന് ഇങ്ങോട്ട് പരിചയപ്പെടാറുണ്ട്. ഞാൻ കിറ്റ്സിലെ പഴയ സ്റ്റുഡൻ്റാണ്. അത് തീർച്ചയായിട്ടും എന്നെ പോലുള്ളവർക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയ രാജ്യത്തിൻ്റെ സുരക്ഷിതമായ കാര്യങ്ങളിൽ ഇപ്പോൾ കിറ്റ്സ് അതിൻ്റെ പുതിയ വിധാനങ്ങളിലേക്ക് ഈ 30-ാം വർഷത്തിൽ ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നോടൊരു വിഷയം, കാരണം ഞാൻ കാലുകയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകളെ എന്നുള്ള പേടികൊണ്ടായിരിക്കണം എന്നോട് ഇൻസിസ്റ്റഡ് ഓൺ എ ടോപ്പിക്. അപ്പോൾ പെട്ടെന്ന് ടോപ്പിക്ക് ചോദിച്ചാൽ നമുക്ക് വായി തോന്നിയത് പറയുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ടോപ്പിക്ക് പറഞ്ഞു, ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ബിയോണ്ട് എന്നാണ്, ബിയോണ്ട് വിൻഡോ ഡ്രസ് എന്നാണ് ടോപ്പിക്ക്. പെട്ടെന്നാണ് പറയുന്നതെങ്കിലും നമ്മളങ്ങനെ പറയുന്നതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ സ്ഥിരമായി കിടക്കുന്ന ചില അസ്വസ്ഥതകളാണ് ഈ വിഷയമായി കൊടുക്കുന്നത്. ഏതോ സന്ദർഭത്തിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റിൻ്റെ ചില പോരായ്മകളെ പറ്റി ഉണ്ടായ അവബോധത്തിൽ നിന്നായിരിക്കണം, വളരെ അൺഗാർഡായിട്ടാണെങ്കിലും ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ബിയോണ്ട് വിൻഡോ ഡ്രസ്സിംഗ് എന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞു. അത് കുറച്ച് നെഗറ്റീവ് സബ്ജക്റ്റ് ആണെന്നൊക്കെ ചിലർക്ക് തോന്നാം. ജീവിതം മുഴുവൻ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ കാര്യമില്ല, ചിലപ്പോൾ നെഗറ്റീവും പറയേണ്ടി വരും. നിങ്ങൾ ഈ ക്യാമറയെ കുറിച്ചുകൊണ്ട് ഇതൊക്കെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ട് അവസാനം കുട്ടികളെ പിന്നെ അവരുടെ ആവേശം കെടുത്താൻ ഇവിടെ ഒരുത്തൻ വന്ന് പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഇത് പോകുമോ എന്നൊക്കെ എനിക്ക് ആശങ്കയുണ്ട്. എന്നെ പറ്റി തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആശങ്ക, നിങ്ങളെ കുറിച്ചല്ല. ടൂറിസം എന്ന് പറയുന്ന വ്യവസായം അല്ലെങ്കിൽ ആക്ടിവിറ്റി കേരളത്തിൽ ഏതാണ്ട് ഒരു എന്താ പറയേണ്ട ഒരു സീറോ എന്ന് പറയുന്നില്ല, ചട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള നിലയ്ക്കുള്ള ആക്ടിവിറ്റി ആയിരുന്ന കാലത്തു നിന്ന് ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന് പോലും അവഗണിക്കാനാവാത്ത തരത്തിൽ മറ്റ് ടൂറിസം സംസ്ഥാനങ്ങൾക്ക് പോലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത രീതിയിൽ കേരള ടൂറിസം ഇന്ന് തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് എന്താണ് കാഴ്ചശക്തിയുള്ളവർക്ക് വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ സാധിച്ച ആളുകൾക്കൊക്കെ തന്നെ ഇല്ലാത്തപ്പോൾ എനിക്ക് ഞാനും അക്കൂട്ടത്തിലുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. ഒരുപക്ഷെ ടി ബാലകൃഷ്ണനായിരിക്കും എന്നെക്കാൾ കൂടുതൽ ഈ മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ദൈർഘ്യം കൊണ്ട് എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഏതാണ്ട് 7-8 വർഷം 5 വർഷം സെക്രട്ടറി ആയിട്ടും പിന്നെ 3 വർഷം ഡയറക്ടറായിട്ടും അങ്ങനെ 7.5-8 വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചു. അന്നത്തെ ഭരണകൂടം, ഞാനെന്ന് പറയുന്നില്ല, അന്നത്തെ ഭരണകൂടം ടൂറിസത്തിൽ അർപ്പിച്ച പ്രതീക്ഷ നമ്മുടെ കണക്കുകൂട്ടലുകളെയെല്ലാം അധികരിച്ച് നന്നായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. കാരണം ടൂറിസം വളർച്ച എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ നമുക്ക് നിയന്ത്രിക്കാനോ നമ്മുടെ ഇഷ്ടാനുസരണം വളർത്തിയെടുക്കാനോ ഒന്നും സാധ്യമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ടൂറിസം ഒരു ഡെസ്റ്റിനേഷൻ വളരുന്നപ്പോൾ ആ വളർച്ചയെ ബാധിക്കുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രണത്തിലുള്ള വേരിയബിൾസ് അല്ല. ദേർ ആർ നോട്ട് മെനി വേരിയബിൾസ്. ലോകത്തിൻ്റെ സമാധാന സ്ഥിതി, സാമ്പത്തിക സ്ഥിതി, മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, യൂറോപ്പിൻ്റെ സാമ്പത്തിക സ്ഥിതി, അവിടുത്തെ ക്രമസമാധാന സ്ഥിതി, ലോകത്ത് പൊതുവെയുള്ള സുരക്ഷാ അന്തരീക്ഷം തുടങ്ങി നമുക്ക് പിന്നെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് യാതൊരു നിയന്ത്രണമുള്ളതല്ല. അങ്ങനെ നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളുടെ അഥവാ അവർ സന്ദിഗ്ധമായിട്ടുള്ള അവസ്ഥകളിലൂടെ ആണെങ്കിൽ പോലും കടന്നുപോയി ടൂറിസം അത് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി മാറിയെങ്കിൽ അതിനകത്ത് നമുക്ക് നിയന്ത്രണമുള്ള കാര്യങ്ങളുടെ മേൽ നമ്മൾ ചെലുത്തിയ സ്വാധീനം കൊണ്ടും നമ്മൾ കാണിച്ച നേതൃത്വ പാഠവും കൊണ്ടും തന്നെ ആവണം
ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും കേരള ടൂറിസം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളർന്നത് എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ടൂറിസം വികസനത്തിൽ ദർ ആർ സോ മെനി വേരിയബിൾസ്. ആ വേരിയബിൾസിൽ ചിലതിൻ്റെ മിക്കവാറും കാര്യങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണമില്ല. ദർ ആർ ഓൺലി വെരി ഫ്യൂ വേരിയബിൾസ് ഓൺ വിച്ച് വി ഹാവ് സം ഇൻഫ്ലുവൻസ്. ആ വേരിയബിൾസിൽ ഒന്നിനെ പറ്റി ഉള്ള ഒരു കൊച്ചു കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ കയ്യിലുള്ള വിഷയമാണ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടോട്ടൽ കമാൻഡ്. അത് വേറെ ആരെയും അമേരിക്കയിലെ ബാങ്കുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊണ്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന് പാലിക്കാൻ കഴിയും. അവിടെ ഉണ്ടാകുന്ന നമുക്ക് നിയന്ത്രണമുള്ള വേരിയബിൾസിൽ നമുക്ക് ഒപ്റ്റിമലായിട്ട് ഇഫക്റ്റീവായിട്ട് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കണ്ടേ? കാരണം ഇത്രയും അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ വീഴ്ച വന്നാൽ നമ്മൾ വി ആർ ആക്ച്വലി സ്ലിപ്പിംഗ് മെനി പോയിന്റ്സ് ഡൗൺ. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആക്ടിവിറ്റി ഓൺ വിച്ച് വി ഹാവ് ടോട്ടൽ കമാൻഡ് ആൻഡ് കൺട്രോൾ. And that is perhaps one activity where we have almost total control. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഇന്ന് കൊടുത്തിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ആഫ്റ്റർ ഓൾ, വട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ടൂറിസം? ഒരാൾ ഒരു വിദേശത്തുനിന്നോ മറ്റ് സംസ്ഥാനത്തുനിന്നോ ഇവിടെ വരുന്നു, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോകുന്നു, ആൻഡ് ഹി ഓർ ഷീ കാരീസ് സർട്ടൻ ഇംപ്രഷൻസ് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ. ദാറ്റ് ഇംപ്രഷൻസ് ഗെറ്റ് കൺവേയ്ഡ് ഓർ കാരിഡ് ഓവർ ഓർ ട്രാൻസ്മിറ്റഡ് ഇൻ സോ മെനി ഫോംസ്. അങ്ങനെ ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ്, ഒരാളുടെ സന്തോഷം മറ്റു പലരുടെ പ്രതീക്ഷയായി മാറി, ആ പ്രതീക്ഷയിൽ നിന്ന് പിന്നെയും നമുക്ക് വിസിറ്റേഴ്സ് ഉണ്ടാവുന്നു. ദ മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഓഫ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, വിസിറ്റർ സാറ്റിസ്ഫാക്ഷൻ. അതിന് മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്. നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ, മൾട്ടിപ്ലയർ ഇഫക്റ്റിന്റെ പിന്നെ മൈനസ് ഉള്ള മൾട്ടിപ്ലയർ ഇഫക്റ്റും ഉണ്ട്. ഒരു ഡെസ്റ്റിനേഷനിൽ പിടിച്ചു പറയാണ് അവരുടെ പ്രധാന ജോലിയെങ്കിൽ പിന്നെ ഡെസ്റ്റിനേഷൻ വളർന്നപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നാല് കേസ് റിപ്പോർട്ട് ചെയ്താണ് പിന്നെ ആരും ആ ഭാഗത്തോട്ട് തിരിഞ്ഞു. വളരെ എളുപ്പത്തിൽ ആ ഡെസ്റ്റിനേഷൻ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല. വളർച്ചയും അങ്ങനെ തന്നെയാണ്. ഇത്ര സ്പീഡിൽ അല്ലെങ്കിൽ പോലും എല്ലാം നല്ലതാണ്. എങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇഫ് ദി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ഓഫ് ദ വിസിറ്റർ ഈസ് ഫെയർലി ഹൈ, അത് ഇറ്റ് ഓൾസോ ഹാസ് എ മൾട്ടിപ്ലയർ. നേരെ തിരിച്ചുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഡബിൾ എഡ്ജ്ഡ്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമർ ഓഫ് ദ വിസിറ്റർ ഉറപ്പുവരുത്തുന്നതിനുള്ള പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് നിയന്ത്രണമുള്ളത്, നമുക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് നിയന്ത്രണമുള്ള ഒരു വിഷയം എന്ന് പറയുന്നതാണ് ഹൗ ടു മാനേജ് ദ ഡെസ്റ്റിനേഷൻ. ഇത്രയും ഞാൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്താണെന്നോ അതിന്റെ പ്രാധാന്യം എന്താണെന്നുമാണ് ഇതുവരെ ഞാൻ പറഞ്ഞ 5 മിനിറ്റ് തരം പറഞ്ഞതിന്റെ ഒരു. ഇനി ഞാൻ ആ നമ്മുടെ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ഭാഗം, അവിടെയാണ് കുറച്ച് കുസൃതിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് നെഗറ്റിവിറ്റിയോ കിടക്കുന്നത്. ബിയോണ്ട് വിൻഡോ ഡ്രസ്സിംഗ്, ബിയോണ്ട് വിൻഡോ ഡ്രസ്സിംഗ് എന്ന ആ ഭാഗത്ത് there are certain presumptions. What are these presumptions? So the time it is window dressing that is being done എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഞാനത് തിരുത്തുന്നില്ല. നിങ്ങളൊക്കെ വ്യാഖ്യാനിച്ചാൽ ഈ ടൈറ്റിലിനകത്ത് ഈ ശീർഷകത്തിൽ അങ്ങനെ ഒരു ധ്വനി ഉണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഐ വിൽ നോട്ട് ഹേസൻ ടു കറക്റ്റ്. അങ്ങനെയും ഉണ്ട്, അങ്ങനെയും ഉണ്ട്. Now I'll come to the central argument of ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ മെയിൻ ആർഗ്യുമെന്റ് എന്താണ് എന്ന് ഞാൻ പറയാം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന്റെ പ്രക്രിയയിൽ ദേർ ആർ ലോട്ട് ഓഫ് ആക്ടേഴ്സ്, ദേർ ആർ സെവറൽ ആക്ടേഴ്സ്. ലോക്കൽ പഞ്ചായത്ത് ഉണ്ട്, ലോക്കൽ ട്രേഡേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഹോട്ടൽ അസോസിയേഷൻ ഉണ്ട്, ഹോട്ടലിയേഴ്സ് ഉണ്ട്, നമ്മുടെ ഗൈഡ്സ് ഉണ്ട്, നമ്മളവിടെ അവിടുത്തെ പഞ്ചായത്ത് ഉണ്ട് അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഉണ്ട്, അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്, അവിടുത്തെ ദേർ ആർ ലോട്ട് ഓഫ് ആക്ടേഴ്സ്. ഹോസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, പോരാത്തതിന് ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ട് നടത്തുന്ന പല പ്രവർത്തനങ്ങളും ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ഡെസ്റ്റിനേഷൻ. ഒരു ഇമാജിനറി ഡെസ്റ്റിനേഷൻ നിങ്ങളുടെ തലയിൽ വയ്ക്കുക, നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. എല്ലാവരും അവിടെ ഉണ്ട്. എന്റെ പ്രധാന ഒരു ഒബ്സർവേഷൻ എന്തെന്ന് ചോദിച്ചാൽ, ആ ഡെസ്റ്റിനേഷൻ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അത് കോവളമാവാം, നിങ്ങളെ വർക്കലയാവാം, നിങ്ങളെ മൂന്നാറാവാം, നമ്മുടെ കുമരകമാവാം, ഇതുമാവാം. Take any destination, small or big. ആ ഡെസ്റ്റിനേഷൻ എങ്ങനെ വികസിച്ചു വരണം, അവിടെ എത്തുന്നവർക്ക് ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം, ആൻഡ് വാട്ട് ആർ ദി നെഗറ്റീവ് എക്സ്പീരിയൻസസ് വിച്ച് എ വിസിറ്റർ ഷുഡ് നോട്ട് ബി എക്സ്പോസ്ഡ് ടു
എങ്ങനെ എന്തുമാത്രം പോസിറ്റീവായിട്ട് അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം, വാല്യൂ ഫോർ മണി, സുരക്ഷിതത്വം തുടങ്ങി, ഹൈജീൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ, ആൻഡ് ഫെസിലിറ്റേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ എങ്ങനെ ഒരു ഡെസ്റ്റിനേഷനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യം ആരാണ് തീരുമാനിക്കുന്നത്? അതാണ് പ്രധാന പോയിന്റ് ഇവിടെ. അപ്പൊ നമ്മൾ പറയും ഡെസ്റ്റിനേഷൻ അങ്ങനെ യാന്ത്രികമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ആസ് എൻ ഓർഗാനിക് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ ഓർഗാനിക് വാദികൾക്ക് പറയാം. യു കനോട്ട് ഹാവ് എ 100% പ്ലാൻ ഡെസ്റ്റിനേഷൻ, ബിക്കോസ് ഡെസ്റ്റിനേഷൻ ഒരു സ്വാഭാവികമായിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക്, അവിടെ മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ള നിലയ്ക്ക്, അവിടെ കച്ചവടക്കാരുണ്ട് എന്നുള്ള നിലയ്ക്ക് അതിന് സ്വാഭാവികമായിട്ടൊരു ഗ്രോത്ത് ഉണ്ട്. ഐ എം നോട്ട് ഡിനൈ ദാറ്റ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോ പേരൂർക്കട ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിന് ഈ പറയുന്ന ആർഗ്യുമെന്റ് ശരിയാണ്. അവിടുത്തെ കച്ചവടക്കാരുണ്ട്, അവിടെ റോഡ് വികസനമുണ്ട്, ടാക്സി ഡ്രൈവറുണ്ട്, ഒക്കെ ഉണ്ട്, ബേക്കറി ഉണ്ട്, ഹോട്ടലുണ്ട്, ഒക്കെ വന്നോട്ടെ, നല്ല കാര്യം. ഇറ്റ് ഈസ് നോട്ട് ബീങ് ഡെവലപ്ഡ് ആസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ. പക്ഷേ ഇഫ് യു ആർ ഐഡന്റിഫൈ ഇറ്റ് ആസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ, അത് സ്വാഭാവികമായിട്ട് അങ്ങ് വളർന്നോട്ടെ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് അത് ഒരു അനാസ്ഥയാണ് എന്നാണ് ഞാൻ പറയുന്നത്. യു ഹാവ് ടു ഡെവലപ്പ് ഇറ്റ് ഇൻ എ ഒരു സിസ്റ്റമാറ്റിക് ഫാഷനോട്, ഫാഷനിൽ പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിൽ ആ ഡെസ്റ്റിനേഷൻ വളർന്നു വരണം. ബിക്കോസ് യു ആർ സെല്ലിംഗ് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ കാശ് കൊടുത്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഡെസ്റ്റിനേഷൻ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധ്യമല്ല അതിന്റെ സ്വാഭാവികമായ വളർച്ചയാണ് നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വരുന്നു പിന്നെ വരും. Because there are a lot of negative aspects in our natural growth of a town or a destination, which is not in consonance with the demands of tourism. ഒരു പ്രദേശത്തിന്റെ സ്വാഭാവികമായ വളർച്ചയും, പ്രത്യേകിച്ച് കേരളത്തിന്റെ, ഞാൻ ഇന്ത്യയെ പറ്റിയോ മറ്റു രാജ്യങ്ങളെ പറ്റിയോ ഒന്നും പറയുന്നില്ല, കേരളത്തിന്റെ ഒരു ഡെസ്റ്റിനേഷന്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചാ ശൈലിയും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി വളരേണ്ട ഒരു സ്ഥലം എങ്ങനെ വളരുമോ ആ ആവശ്യങ്ങൾ, അതായത് ടൂറിസം ഡിമാൻഡ്, ടൂറിസം ഇൻഡസ്ട്രിയുടെ ഡിമാൻഡുമായി നോക്കിയാൽ വേർ ഇസ് എ ഡൈവർജൻസ്. എന്തുകൊണ്ട് ടൂറിസം വരണം വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോലും വികസനം വികസിച്ചു വരുമ്പോൾ, കാര്യങ്ങൾ അങ്ങനെ വികസിച്ചു വരുമ്പോൾ ദേർ ഇസ് എ ഡൈവേർജൻസ് ബിറ്റ്വീൻ വാട്ട് ഓട്ട് ടു ബി ദാറ്റ് സെന്റർ, ലൈക്ക് ആ ഡെസ്റ്റിനേഷൻ എങ്ങനെ ഇരിക്കണമോ എങ്ങനെ ആയി തീർന്നോ എന്നുള്ള കാര്യത്തിൽ ദേർ ഇസ് എ ഡൈവേർജൻസ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇതെല്ലാം ടൂറിസത്തിന് നല്ലതാണ് എന്ന് അവിടുത്തെ ഹോസ്റ്റ് പോപ്പുലേഷൻ ധരിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ധാരണാപ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഈ വരുന്ന ടൂറിസ്റ്റ് എന്ന് ഒരു മുൻവിധിയുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ആ മുൻവിധി എന്ന് പറയുന്നത് അർത്ഥ ഘോഷമായിരിക്കും. അൺഇൻഫോംഡ് ആയിട്ടുള്ള ചില ആശയങ്ങളുടെ തടവുകാരായി നിന്നിട്ട് ഓരോരുത്തർ അവരവരുടെ രീതിയിൽ ടൂറിസ്റ്റ് സൗകര്യങ്ങൾ ഒരുക്കും. മിക്കവാറും അത് പിന്നെ പരമാവധി നമ്മൾ പിന്നെ നിരുത്സാഹപ്പെടുത്തേണ്ട തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ വരുന്നത്. രണ്ടാമത്തെ പോരായ്മ എന്താണ്? നമ്മൾ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ, പഞ്ചായത്തുകളൊക്കെ തന്നെ എന്തെല്ലാം പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. നമ്മൾ മുകളിൽ നിന്നെല്ലാം പ്ലാൻ ചെയ്യുന്നു, അവിടെ പോയിട്ടാണ് നടപ്പിലാക്കുന്നത്. അത് അവിടുത്തെ ആളുകൾക്ക് അതാണോ വേണ്ടത്, ആ ഡെസ്റ്റിനേഷൻ അതാണോ ഏറ്റവും ഓപ്റ്റിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹാസ് ദി ഡെവലപ്മെന്റ് ടേക്കൺ എവറിത്തിങ് ഇൻ്റു അക്കൗണ്ട്, നോട്ട് ഓൺലി ഇൻഫ്രാസ്ട്രക്ചർ ഇൻ്റു അക്കൗണ്ട്, അവിടുത്തെ റോഡിനെ പറ്റിയും വെള്ളത്തിനെ പറ്റിയും മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ, അവിടുത്തെ റിസോർട്ടിലേക്കുള്ള റോഡിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ, അതോ ആ ഡെസ്റ്റിനേഷന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ബാലൻസ്ഡ് ഡെവലപ്മെന്റിനെ പറ്റി നമുക്ക് വിചാരമുണ്ടോ? എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റലിസം, ഈ ഞാനീ സർക്കാരിൽ 10-35 വർഷം ഉള്ളതാണ്, ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ഈസ് അതൊരു എന്താ പറയുക, ഒരു ഗോർഡിയൻ നോട്ടാണ്, അത് മൂന്നാല് ഡിപ്പാർട്ട്മെന്റുകളെ ഒരുമിച്ച് ചേർത്ത് ഒരേ ലക്ഷ്യത്തിൽ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ, ചെയ്യുന്നുണ്ടില്ലെന്നല്ല, ബട്ട് വിത്ത് കൺസിഡറബിൾ എനർജി ബീങ് പമ്പ് ഇൻ ടു ഇറ്റ്, എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അത് എത്തിക്കണമെങ്കിൽ അതൊരു ഹെർക്യൂലിയൻ ടാസ്ക് ആണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ പെർസെപ്ഷൻ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെർസെപ്ഷൻ അല്ല വാട്ടർ അതോറിറ്റിയുടെ പെർസെപ്ഷൻ, പഞ്ചായത്തിന്റെ പെർസെപ്ഷൻ അല്ല പി ഡബ്ല്യുഡിയുടെ പെർസെപ്ഷൻ, എവരിബഡി ഹാസ് ഡിഫറെന്റ് പെർസെപ്ഷൻസ്. ഈ വ്യത്യസ്തമായ പെർസെപ്ഷൻസിനെ, കാഴ്ചപ്പാടുകളെ ആരാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, ആരാണോ ഇതിനെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി വികസിപ്പിക്കാനും വളർത്താനും വിപണനം നടത്താനും ശ്രമിക്കുന്നത് ആരാണോ, ആ വകുപ്പിനാണ്
it is incumbent upon that department to harmonize these diverse views so as to harmonize it in such a way that the destination becomes a model destination. Particularly model avala, but we can always strive towards a destination being a model destination. Because we have a model destination of the Doha Tangavila. But we have to do it. If we have to do it, the top-down approach becomes a problem. Department of the 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 Department of Department is a function of the function. Plan is a provision. Plan is a guide. That is what we are doing. That is approval. That is the administrative sanctions. That is the tender. We are doing what we are doing. What are the other lacunae? Where are the lack of linkages? Either tourism department or the other. Department structure local, iterative academic study with a comprehensive picture about what that destination ought to be. The individual destination Avanamala or vision of the woody, other develop department, the style of functioning of government departments and a good sign. Amade and the kids in a very role on the Uttarabad the Monday. Karanam kids as an academic agency, academic body, can study. അങ്ങനെ സ്റ്റഡി നടന്നിട്ട് വേണം ഡിപ്പാർട്ട്മെന്റ് ഫണ്ടായാലും ശരി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഫണ്ടായാലും അതിനെ ഏകോപിപ്പിച്ച് അവിടെ നടപ്പിലാക്കണമെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്റ്റഡി ദാറ്റ് സ്റ്റഡി ആ സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി മാത്രമാവരുത് ഇൻഫ്രാസ്ട്രക്ചർ വേണം ഇൻഫ്രാസ്ട്രക്ചർ വേണം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വേണം ട്രെയിനിങ് വേണം നിങ്ങളുടെ സാനിറ്റേഷൻ വേണം പിന്നെ സെക്യൂരിറ്റി വേണം ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഓണർഷിപ്പ് വേണം garbage removal വേണം തുടങ്ങി tourism വരുന്നത് കൊണ്ട് എന്റെ ജീവിതം മെച്ചമാകുന്നു എന്ന് സാധാരണ ആളുകൾക്ക് തോന്നാനുള്ള എല്ലാം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡെസ്റ്റിനേഷൻ ഒരു മാതൃകാ ഡെസ്റ്റിനേഷൻ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡോ ഡ്രസ്സിംഗ് എന്നുള്ള വാക്കിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണ് പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക വിൻഡോ ഡ്രസ്സിംഗ് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞ എന്താണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ റോഡുകളെല്ലാം അദ്ദേഹത്തിന്റെ കാർ പോകുന്ന റോഡെല്ലാം ഞങ്ങൾ നന്നാക്കി അതാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് വേണമെങ്കിൽ ഇവിടെ ഉള്ള സകല റോഡ് ഇടിച്ചു പോയി നടക്കില്ലേ മുഖ്യമന്ത്രിയുടെ അല്ല പ്രധാനമന്ത്രിയുടെ വണ്ടി പോകാൻ സാധ്യതയുള്ള റോഡ് വരെ നമ്മൾ 24 മണിക്കൂർ റോഡ് ക്ലിയറാക്കി ഇവര് കാണുമ്പോൾ വിചാരിക്കും കേട്ടോ തിരുവനന്തപുരം റോഡുകളെല്ലാം നന്നായിരിക്കുന്നു എന്ന് ദിസ് ഈസ് വിൻഡോ ഡ്രസ്സിംഗ് അകത്തുള്ള മുറി എങ്ങനെ തകരാറിൽ തിരക്കിയിട്ടില്ല ആ വിൻഡോ നല്ല ഭംഗിയായിരിക്കണം ടൂറിസത്തിന്റെ ബ്രോഷർ നന്നായതുകൊണ്ട് ഡെസ്റ്റിനേഷൻ നന്നാവുന്നില്ല യു ക്യാൻ പ്രിന്റ് വണ്ടർഫുൾ ബ്രോഷേഴ്സ് പ്രിന്റിംഗ് ടെക്നോളജി നല്ല ഫോട്ടോഗ്രാഫി നല്ല ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബ്രിങ് ഔട്ട് വണ്ടർഫുൾ ബ്രോഷേഴ്സ് വിച്ച് ക്യാൻ ബീറ്റ് എനിബഡി ബട്ട് ദാറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എ ഡെസ്റ്റിനേഷൻ ക്രിയേറ്റിംഗ് എ ഡെസ്റ്റിനേഷൻ മാനേജിംഗ് എ ഡെസ്റ്റിനേഷൻ ഈസ് ഹാർഡ് ബിസിനസ് അവിടെ ഏകോപിതമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവണം ഡിപ്പാർട്ട്മെന്റുകൾക്ക് ചെന്നെത്താൻ സാധിക്കാത്ത തരത്തിൽ സ്ഥലങ്ങളിലേക്ക് ആ വികസനത്തെ ഏകോപിപ്പിക്കണം അതിനു മുൻപ് തന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ആ ഡെസ്റ്റിനേഷനിൽ താമസിക്കുന്ന ആളുകൾക്ക് ടൂറിസത്തെ പറ്റിയുള്ള പെർസെപ്ഷൻ മാറ്റിയെടുക്കാനുള്ള പ്രിലിമിനറി വർക്ക് കൂടെ ചെയ്യണം അതുകൊണ്ടാണ് ചിലടത്തേക്ക് ടൂറിസം വരണം എന്ന് പറഞ്ഞാൽ ഉടനെ അവിടുത്തെ ആദ്യന്മാരെല്ലാം കൂടെ പയ്യോ ഇവിടെയൊന്നും വേണ്ട ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഉടനെ കൊടുക്കാറുള്ള ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ആരും നടക്കുന്നില്ല ഇതൊക്കെ ഒരു ധാരണകളാണ് നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ട് എനിക്കറിയാം നമ്മുടെ ഇവിടെ ജയിലിനടുത്ത് അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇവിടെ ഇപ്പൊ ഈ താജിന്റെ ഒരു ഹോട്ടൽ വരേണ്ടത് അതിന്റെ പൂജപ്പുര സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് 5 ഏക്കറോ 10 ഏക്കറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇല്ലാതിരുന്ന സമയത്ത് വി ഹാവ് ഓൾമോസ്റ്റ് ഐഡന്റിഫൈഡ് ദാറ്റ് പ്ലേസ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിനെതിരെ ആ പ്രദേശത്തുള്ള സർക്കാരിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത വളരെ ഉന്നതന്മാരുൾപ്പെടെ ഉള്ളവര് പിന്നെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ വിരുദ്ധ സമിതി രൂപീകരിച്ച് അന്ന് പിന്നെ വഴക്ക് അടിച്ച് വലിയ ലോബിയിങ് നടത്തിയിട്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ അവിടെ ആളുകൾ കള്ളുകുടിക്കും കള്ളുകുടിച്ചാൽ പിന്നെ അറിയാവല്ലോ മനുഷ്യന്റെ സ്ഥിതി അതൊന്നും ഞങ്ങളുടെ ഏരിയയിലൊന്നും നടക്കില്ല ഞങ്ങൾ മാനം മര്യാദയായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലും ഒന്നും മാറൊന്നും സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് വലിയ ദൂരമാണ് 1990 കാര്യമാണ് ഞാനിപ്പോൾ നെറ്റ്വർക്ക് ഇപ്പോഴും കാണുമല്ലോ എപ്പോഴും എപ്പോഴില്ല എന്നാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ വിരുദ്ധ ലോബിയാണ്
That is their perception about a five-star hotel. Tourism the petty in a car, Mosha might tell a darn and put much over the Major Bibadam. Ignore us, number the Antimunda. Our tourist seven and Arabi would have in the Dadmuhan Ganamway, you are also a tourist. He is a tourist. Develop a destination into a tourist destination. Now, inherent tensions. Departments, we have a patchwork of Milan. International tourism destination, I think, is unethical not to do a 100% job. So, destination management is serious business. There is an ethics involved in it. You are selling a destination, you are accepting money for it. It is unethical. You should be 100% confident that the destination that we are selling is a pakka destination. A pakka is a lot of money. If you sell, we are going to buy it. Preparation of the local community. Preparation of the local community. Integrated action, revision of the body development activities, integrated action by various departments, coordinated action by various departments, time bound IT, security, safety and security, sanitation, grievances, and basically facilitation. You should anticipate the needs of the visitor. Before you go use my toilet, I'll tell you a difference. In India, you think lot of water is cleanliness. You have a dry toilet in carpet. A person from a civilized society will be shocked. I have seen your toilets in India. We are used to dry toilets.
അവിടെ ചെല്ലുന്ന ശരിയാണ്, അവര് പിന്നെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാം ഡ്രൈ ആണ്, ആൻഡ് വെരി ഹൈജീനിക്. സ്മോൾ തീരെ കേരളത്തിൽ ഇപ്പൊ ഞാനിത് അറിഞ്ഞ എത്ര പ്രായത്തിലാണ്, എന്റെ 35, 36, 38 വയസ്സിലാണ് ഞാൻ ഈ സംഭവത്തെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്തോട്ട് വരുന്ന ഒരു സ്ഥലത്തെ ഒരു സാധാരണ ആളിന് ഇത്തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസസ്, സ്മോൾ ഡിഫറൻസസ് ഇൻ ടേസ്റ്റ് അറിയാം. പിന്നെ പ്രിപ്പയറിംഗ് ദ ഹോസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ ചെറുപ്പക്കാരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു വലിയ ജോലി. നമ്മുടെ ഭരിതബോധമാണ് ടൂറിസത്തിലെ ഏറ്റവും വലിയ ആപത്ത്. മലയാളിയുടെ ഭരിതബോധം അതും ടൂറിസവുമായിട്ട് ചേരുക, അത് ഞാനത് കൂടുതൽ പറയാൻ സാധിക്കുന്നതല്ല. നമ്മൾ ചെറുപ്പക്കാരെ നടക്കുമ്പോൾ ഒരാളെ കണ്ടാല് നമ്മൾ ചില കമന്റുകൾ പറയുന്നത് ശീലമാണ്, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭരിതമാണ്. പക്ഷേ ഫോർ ആൻ ഔട്ട്സൈഡർ അത് ഭരിതമല്ലെന്ന് മാത്രമല്ല, ഇറ്റ് ഇസ് ഒഫൻസ്. നമ്മളൊരാൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ ഒരു അമർത്തിച്ചിരി, അവർ കേൾക്കാത്ത രീതിയിലുള്ള ചില ജെസ്റ്റേഴ്സ്, കാണാത്ത രീതിയിലുള്ള അതിന്റെ കുറ്റമല്ല. അവിടെ മാത്രം വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഹി ഈസ് ഡൂയിങ് എ വെരി നാച്ചുറൽ തിങ്. പക്ഷെ ദ നാച്ചുറൽ തിങ് ഈസ് എ വെരി അൺനാച്ചുറൽ തിങ് ഇൻ എ ഡിഫറൻറ്റ് സെറ്റിംഗ്. ആ ഡിഫറെന്റ് കൾച്ചറൽ സിറ്റുവേഷൻ ആണ് അവിടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഇസ് എ മൾട്ടി പ്രൗണ്ട് മൾട്ടി ഡയമെൻഷണൽ കോംപ്ലക്സ് ആക്ടിവിറ്റി വിച്ച് കോംപ്ലക്സിറ്റി ഈസ് സെൽഡം അപ്രീഷിയേറ്റഡ് ബൈ ദ പോയിന്റ്. ഞാൻ ഇവിടെ വിഷയമായിട്ട് വന്ന ഇത്രയും പറയാനാണ്, ദ കോംപ്ലക്സിറ്റി ഓഫ് എ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഇസ് സെൽഡം അപ്രീഷിയേറ്റഡ് ബൈ ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. AS തരുന്നു, TS തരുന്നു, ടെൻഡർ വിളിക്കുന്നു, L1 കൊടുക്കുന്നു, അയാൾ കൊണ്ടു എടുത്ത് ചെയ്തിട്ട് വരുന്നു, പോകുന്നു, കഴിഞ്ഞു കഴിഞ്ഞു. സംഗതി കഴിഞ്ഞില്ലേ? എത്ര രൂപ ചിലവായി? ആ 13.12 crore. വെരി ഗുഡ്, നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള 90-95% ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഗവൺമെന്റ് കനോട്ട് ഗോ ഇൻ ടു സച്ച് സബ്റ്റിലിറ്റീസ്. അത് നിങ്ങൾ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കനോട്ട് by the very definition of a government department cannot look into such finer aspects. PWD kind of a finer aspect when that itra kilometer road jar eda mari tourism pakshe the villages in the details are details are details nokkan nammala department galukku sadhikkunnilla engil avare sadhippikkanda joli kitsino allengil adinulla samvidhanangalo undavana. Tourism ഡെസ്റ്റിനേഷൻ വികസിപ്പിക്കുക എന്നുള്ളത് സാധാരണ റോഡ് വികസനം പോലെയോ കനാൽ വികസനം പോലെയോ ഗ്രോസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. അത് ഗവൺമെന്റിന് ആര് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചാൽ കിറ്റ്സിന് മാത്രമുള്ള ഉത്തരവാദിത്തമാണ്, കാരണം വേറൊരു അക്കാദമിക് ബോഡി ഇവിടെ കാണുന്നില്ല. സോ ഇപ്പൊ ടൂറിസത്തിന്റെ ഒരു സംഗതി, ഒരു ഡെവലപ്മെന്റ് ഒരു സ്ഥലത്ത് വരുന്നതിന് മുമ്പ് ആ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിറ്റ്സിന്റെ കയ്യിലുണ്ടാകും. നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യും, ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഇന്റർഫേസിൽ അത് ചെയ്യിക്കണം. ഗവൺമെന്റിൽ ഏതൊരു മാറ്റവും കൊണ്ടുവരാനുള്ള സാവധാനമേ സാധിക്കും. യു കനോട്ട് എക്സ്പെക്ട് ഇന്ന് പറഞ്ഞ ഇന്ന് കണ്ടാൽ നാളെ മുളയ്ക്കുന്നതല്ല നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം മാറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞു കൊടുക്കാനുള്ള റിസോഴ്സസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ കാര്യങ്ങൾ മാറൂ. മാറിയിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞുകൂടെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടൂറിസത്തിന് ആദ്യം ഞാൻ സർവീസിൽ കയറുമ്പോൾ, ടൂറിസം ഡയറക്ടറായിട്ട് 1986 വരുമ്പോൾ, 86 ആണ് 87 ആണ് വരുമ്പോഴത്തെ, അല്ല 88 ഡിസംബറിൽ ഞാൻ ചാർജ് എടുക്കുമ്പോൾ 15 lakh rupees ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിന്റെ കാശ്. അതിൽ പിന്നാണ് ഇവിടുത്തെ കൊച്ചുകൊച്ചു മാഗസിൻ്റെ ഒക്കെ ബാക്കിൽ മറ്റേ കഥകളിൽ തന്നെ വെച്ചിട്ട് ഞാനും ഹരിത കേരളത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് PRD പരസ്യം കൊടുക്കാറുള്ള 15 lakh rupees അത് കൊടുത്തു കൊടുത്താൽ നമ്മൾ അങ്ങനെ ആയിപ്പോയത്. ആ പരസ്യം കണ്ട പിന്നെ ആരെങ്കിലും കേരളത്തിലോട്ട് ഒന്നിൽ കഥകൾ തല അല്ലെങ്കിൽ ബോട്ട്, ഈ രണ്ട് സംഗതികളെ ഉള്ളൂ കേരളത്തിൽ. നമുക്ക് തോന്നിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അടുത്ത വർഷമായപ്പോഴത്തേക്ക് അത് 1 crore rupees അഡ്വർടൈസ്. ഇങ്ങോട്ട് ഞാൻ പോകുന്ന വരുമ്പോൾ 5 crore വരെ, ഇപ്പൊ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 85 crores അഡ്വർടൈസ്മെന്റ് ഞാൻ 15 lakh ആരംഭിച്ചതാണ്. ആ 1 crore കിട്ടിയ സമയത്താണ് ഞാൻ വാട്സോപ്പിന് അടുത്തേക്ക് പോലുള്ള സ്പ്ലാഷി അഡ്വർടൈസ്മെന്റ്സ് കൊടുത്ത്. അപ്പൊ ഞാൻ പറയുന്നത് ഗവൺമെന്റിൽ അത് വലിയ ഷോക്ക് ആയിരുന്നു. അത് ടെൻഡർ വിളിക്കാതെ പരസ്യം കൊടുക്കുക, നമ്മൾ ടെൻഡർ വിളിച്ചിട്ടാണ് ഇന്ത്യ ടുഡേ പരസ്യം കൊടുക്കുന്നത്. ഇന്ത്യ ടുഡേ കൊടുക്കണമെങ്കിൽ 5 crore നമ്മൾ പരസ്യം കിട്ടും, ഒറ്റയടിക്കും. അതൊക്കെ അന്ന് ഷോക്കാണ്. അന്ന് പിന്നെ രാഷ്ട്രീയുടെ ഭാഗമെല്ലാം മന്ത്രി ആയതുകൊണ്ട് ഞാൻ അകത്താവാതെ രക്ഷപ്പെട്ടു. ഈ ശ്രീനിവാസൻ കരുത്തനായ മന്ത്രി ആയതുകൊണ്ട് യു ഗോയ് നിങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. നമുക്ക് ഇതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഹി ഈസ് സച്ച് എ സ്ട്രോങ് മാൻ, ഹി ഈസ് കൺവിൻസ്ഡ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യമാണ് സർ. ടൂറിസം, കേരള ടൂറിസത്തിൽ നമ്മൾ 3 വർഷം കൊണ്ട് പൊസിഷൻ ചെയ്യും. ദാറ്റ് വാസ് അവർ ടാർഗറ്റ്.
ഗവൺമെന്റ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടൂറിസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയാണ് ടൂറിസം. ഇൻഫാക്ട് എനിക്കൊരു ഓർഡർ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഐ ടി ബെർലിൻ്റെ പോകണമെങ്കിൽ നമ്മളിവിടെ ജീവ് ഇറങ്ങിയാൽ ഐ ടി ബി ബെർലിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴേ നമുക്ക് ഈ വർഷം പോകാൻ കഴിയും. ഇതുവരെ മാർച്ചിൽ അവിടെയാണ് ഐ ടി ബി എങ്കിൽ നമുക്ക് മെയ് മാസത്തിൽ 30 മതി, ഏപ്രിലേ. അതാണ് ജിയോ, അങ്ങനെ വരികയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊരു ജിയോ ഇറക്കി അന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് കാണിച്ചിട്ട് ഇറക്കിയതാണ്. ഇതെല്ലാ വർഷവും കേരള ടൂറിസം പങ്കെടുക്കേണ്ടതാണ്, ഓരോ വർഷം ചോദിക്കേണ്ട കാര്യമില്ല. ഡയറക്ടർക്ക് പേരെല്ലാം പോകാവുന്നതാണ്. ഇപ്പോൾ ജിയോ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോണം കേട്ടോ, നിങ്ങൾക്കൊക്കെ പോകാം. ഓരോ വർഷം ജീവ അന്വേഷിക്കും. ഞാൻ പറയുന്നത് ഗവൺമെന്റിനെ നമ്മൾ കുറേയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ടൂറിസവുമായിട്ടുള്ള സമീപനത്തിൽ. ഇപ്പൊ തന്നെ ലോവർ സിലിണ്ടർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടൂറിസം ബ്രോഷർ അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ ബസ്സിൽ അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ ടൂറിസം ഓഫീസൊക്കെ പിരിച്ചുവിടുന്നത്. സർക്കാർ ബസ്സിൽ അടിച്ച ബ്രോഷർ കൊണ്ട് നിങ്ങൾ WTO ലണ്ടനിൽ പോകാമെങ്കിൽ മിക്കവാറും നിങ്ങൾ അറസ്റ്റ് ചെയ്യും. ഇതാണ് ഡെസ്റ്റിനേഷൻ. അത്ര മോശമായിട്ട് അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ലോവർ സിലിണ്ടർ യേശുദാസിനെ കൊണ്ട് പിന്നെ യേശുദാസിനെ വിളിച്ചിട്ട് മറ്റേ ഓണാഘോഷം, ആദ്യത്തെ ഓണാഘോഷം ഓണത്തിനുശേഷം വന്നതാണല്ലോ. ഇന്നൊരു ടെൻഡർ വാസ് ഇൻവൈറ്റഡ്. ഇങ്ങനെ പാട്ടുകാരൻ യേശുദാസ് ഏറ്റവും ലോവസ്റ്റ് ആണെങ്കിൽ അതെ കൊണ്ട് പാടിക്കാം. അപ്പൊ നമ്മൾ മറുപടിയും ഇവിടുത്തെ എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. ഏറ്റവും ലോവസ്റ്റെ കൊണ്ട് പാടിക്കാം, പക്ഷെ കേൾക്കാൻ ആളുകൾക്ക് ഇതിനേക്കാൾ പൈസ കൊടുത്താലും കേൾക്കാൻ പറ്റും. കേൾക്കാനുള്ള അപ്പൊ ഞാൻ പറയുന്നത് തിങ്സ് ഹാവ് ചേഞ്ച്. ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കോംപ്ലക്സ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റിന് സാധ്യമല്ല. ഇറ്റ് ഈസ് ഓൺലി അത് നിരന്തരമായ പെർസ്വേഷനിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അവിടെ ഇൻഡസ്ട്രിയും ഡിപ്പാർട്ട്മെന്റ്സും ടൂറിസം എക്സ്പേർട്സും ലോക്കൽ കമ്മ്യൂണിറ്റിയും പഞ്ചായത്തിനും എല്ലാത്തിനെയും കൂടെ എല്ലാവർക്കും സ്റ്റേക്കുള്ള ഒരു വിഷൻ അവരുടെ മുമ്പിൽ വയ്ക്കുകയും ആ വിഷൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിനുണ്ടാകുന്ന മാറ്റത്തെപ്പറ്റി അവർക്കൊരു ഒരു ഒരു അഭിമാനം ഉണ്ടാവുകയും അത്തരത്തിൽ തന്നെ വളരെ സെൻസിറ്റീവായിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് വലിയ ഒരു ചലഞ്ച് എന്നത്. ഞാൻ ഈ ബോർഡുകളെ പറ്റി പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യയിലും വിദേശത്ത് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? വിദേശത്ത് നമുക്ക് എത്ര അറിഞ്ഞുകൂടാത്ത വഴി, നമുക്ക് അറിഞ്ഞുകൂടല്ലോ അവിടുത്തെ വഴിയുണ്ട്, എത്ര അറിഞ്ഞുകൂടാത്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കാരണം നമ്മളുടെ നീഡ് മുൻകൂട്ടി കണ്ട അവിടെ ഒരു ബോർഡുണ്ടാവും. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത്, ഈ ഇതാണോ ഈ ലെഫ്റ്റ് ആണോ അടുത്ത ലെഫ്റ്റ് ആണോ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ദാറ്റ് ആൻസർ വിൽ ഓൾവേസ് ബി ദേർ. ഒരു ബോർഡുണ്ടാവും. ഇവിടെ നമുക്ക് ബോർഡുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തോന്നിയിടത്താണ്. ഇപ്പൊ എന്നെച്ചിലൊക്കെ നടക്കിട്ടില്ലാത്ത ബോർഡുകളാണ്. പക്ഷേ ഡെസ്റ്റിനേഷൻ, ഒരു ഡെസ്റ്റിനേഷനിൽ അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റിന്റെ ആവശ്യം ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. മറ്റൊരാളോട് ചോദിക്കാതെ ആ കാര്യം നിറവേറ്റാനുള്ള ബോർഡിന്, മറ്റൊരാളോട് ചോദിക്കുക എന്നുള്ളത് എങ്ങനെ ഒരു കൾച്ചറൽ ഇഷ്യൂ ആണ്. വി ആർ യൂസ് ടു ആസ്കിംഗ് പീപ്പിൾ വൈ എങ്ങോട്ടാണ്. എന്നാല് ഈ യൂറോപ്പിലൂടെ നമ്മുടെ നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നടക്കും, അവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല. പിന്നെ നമ്മുടെ പെട്ടിക്കടകൾ പോലെ ഇങ്ങനെ എഴുതിയുള്ള കടകളില്ലല്ലോ, ഒരാളോട് ചോദിക്കാൻ സാധിക്കില്ല. അവിടെ ചോദിച്ച് വഴിയറിയുക എന്നുള്ളത് യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. വീണ്ടും ആരും വെള്ളിറങ്ങി നടക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കയ്യിലേക്കൊക്കെ ചോദിച്ചു, വായിൽ നാവല്ലേ ഉള്ളത് ചോദിച്ചു. അത് നമ്മുടെ മലയാളിയുടെ രീതിയാണ്. അവിടെ ചോദിക്കാൻ ആളില്ല, ചോദിക്കാൻ കടകളില്ല, പിന്നെ ടാക്സി സ്റ്റാൻഡില്ല, ഓട്ടോ സ്റ്റാൻഡില്ല, അവിടെയൊക്കെയുള്ള നമ്മൾ വഴി ചോദിക്കുന്നത്. അതൊക്കെ നമ്മുടെ രീതിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? മരുന്നില്ലാതെ ചോദിച്ച് കണ്ടുപിടിച്ചു. ഇതൊക്കെ നമ്മളെല്ലാം പിടിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെയാണ് ജോയിൻറ്റ്, ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ, ഇവിടെ ഇതൊക്കെ അറിഞ്ഞുകൂടി നമുക്കറിയാം. അപ്പൊ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഫ്രം ദെയർ പോയിന്റ്, അവരുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മളത് നോക്കുന്നില്ല. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ ടെൻഡർ വിളിച്ചു കൊടുക്കുന്നതിനൊക്കെ വലിയ പറ്റും. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സങ്കീർണ പ്രക്രിയയിലെ സൂക്ഷ്മ വശങ്ങൾ. അതില്ലാത്തടത്തോളം കാലം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ബിക്കംസ് നത്തിങ് ബട്ട് ഇൻട്രസ്റ്റിംഗ്. അതാണ് എന്റെ പോയിന്റ്. ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ദാറ്റ് ഈസ് ദ വേ വി ഹാവ് ബീൻ ഡൂയിങ് ടൂറിസം. ബാക്കി ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇത് മതിയായിരിക്കും, പക്ഷെ ടൂറിസത്തിൽ നമുക്ക് മറ്റൊരു സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിൻഡോ ഡ്രസ്സിംഗ് ശൈലി സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് നമ്മുടെ പല ഡെസ്റ്റിനേഷൻസിനും ഇതിനു മുമ്പ് തന്നെ ലോകപ്രസിദ്ധമായി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻസ് പോലും ഇപ്പോഴും നമ്മൾ പിന്നെയും പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഇപ്പൊ കോവളം പോലെ ഡെസ്റ്റിനേഷൻ ഇസ് വെൽ നോൺ.
പക്ഷേ ഇപ്പോൾ നമുക്ക് കോവളത്തെ വിട്ടുകൊണ്ടേയിരിക്കണം, പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടുത്തെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. അവിടുത്തെ ഗാർബേജ് ആവട്ടെ, സ്ട്രേ ഡോഗ്സ് ആവട്ടെ, അവിടുത്തെ ഒന്നും തീർന്നിട്ടില്ല. എന്തിനിപ്പോൾ പുതുതായിട്ട് ഡ്രഗ്സും വന്നു, ഒരു പ്രശ്നവും തീരുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഇന്റഗ്രേറ്റഡ് സെൻസിറ്റീവ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന്റെ അഭാവം കൊണ്ടാണ് വെൽ നോൺ ആയിട്ടുള്ള അറിയപ്പെടുന്ന ഡെസ്റ്റിനേഷൻസ് പോലെ നമുക്ക് പിന്നെയും പിന്നെയും പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഈസ് അൻ അൺഫിനിഷ്ഡ് അജണ്ട. അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത് കാരണം പലരും പല തോന്നിയ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു മാട്രിക്സിനകത്ത് നിന്നുകൊണ്ട് വളരെ എംഫാറ്റിക് ആയി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ ഇത് ഓരോന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ട്രേഡ് ഓഫിനെയും എലിമിനേറ്റ് ചെയ്യാം, നമുക്ക് അവിടുത്തെ ഡ്രഗ്സും എലിമിനേറ്റ് ചെയ്യാം, അവിടുത്തെ എക്സ്പ്ലോയിറ്റേഷൻ എലിമിനേറ്റ് ചെയ്യാം, അവിടുത്തെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാം, അവിടുത്തെ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഗാർബേജ് ക്ലീനിങ് ചെയ്യാം, പ്രൊവൈഡ് അതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവും. ആ ബ്ലൂ പ്രിന്റ് ഇല്ല, ബ്ലൂ പ്രിന്റ് ഇല്ല, അത് കിറ്റ്സിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ ഒരിക്കലും ചെയ്യാം. ഐ തിങ്ക് യു ഷുഡ്, നിങ്ങൾ ഓരോ ഡെസ്റ്റിനേഷന് വേണ്ടി ഇത്തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ അടുത്ത് പോയി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദിസ് ഈസ് ദ വേ ടു യു ഷുഡ് ഡു ഇറ്റ്. ആദ്യമൊക്കെ വളരെ എക്സൾട്ടിംഗ് ആയിരിക്കും, പക്ഷേ കിറ്റ്സിന്റെ ജോലിയാണ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കനോട്ട് ഡു ഇറ്റ് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഡെസ്റ്റിനേഷൻ ഇല്ല എങ്കിൽ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ബികംസ് നത്തിങ് ലെസ് ദാൻ വിൻഡോ ഡ്രസ്സിംഗ്. ആൻഡ് വിൻഡോ ഡ്രസ്സിംഗ് ഈസ് എ വെരി കോസ്റ്റ്ലി എക്സസൈസ് ടു ഡു ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ്, എസ്പെഷ്യലി വെൻ വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചേഴ്സ്. ആ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു സമീപനം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ആകത്തുക. Now I'll be with you for another 15 minutes and try to answer questions to the extent I know. Current rules of the Pudhiya Sambhav Vikasangalo, Pudhiya Dimensions of Pudhiya, I'm clear I'd follow you in all of it because not my work. But if you're Sanjayi, you know, like, what kind of vendor is that? That's why I'm going to tell you, I'm going to tell you, I'm going to tell you, I'm going to tell you. നിങ്ങളുടെ മനസ്സിലും ഈ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന്റെ അപര്യാപ്തകൾ അസ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് മാത്രം. എന്തെങ്കിലും തരത്തിൽ പറയുമ്പോൾ എന്തെങ്കിലും തരത്തിൽ അതിനൊരു ചെറിയൊരു ഒരു മാറ്റം വരുത്തേണ്ട സമയമായി. വിതൗട്ട് അത് മുഴുവൻ കളയാതെ അതൊന്ന്, ഇത് 88-89 നമ്മളിത് കൊണ്ടിരുന്നത്. 89-90 ഇത് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ക്യാച്ച് വേർഡൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ പി ആർ ഡിക്ക് തോന്നുന്നൊക്കെ ഇങ്ങനെ എഴുതും, ഓല തെങ്ങോല കഥകളി ഒരു മോയിൻ ബോട്ട്. എനിക്ക് ആ ബോട്ടാണ് സഹിക്കവേണ്ടത്, കാരണം ഇവിടെ ഈ നമ്മുടെ എസ് എം എസ് സി പോയത് മാരകായതാണ് ബോട്ട്. അതെനിക്കൊണ്ട് ഏറെ വൈപ്പെന്ന് കേട്ടിട്ടില്ല, കാരണം അത് കുന്തപ്പൊല്ലിട്ടിയാണ്. അപ്പോ എങ്ങനെയാണ് ഈ, ഞാൻ പറഞ്ഞല്ലോ ഒരു തീരുമാനം നമ്മൾ തുടക്കത്തിലെടുത്തു. അടുത്ത 3 വർഷം കൊണ്ട് കേരള വിൽ ബി ഒരു ആ ഡെസ്റ്റിനേഷൻ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാക്കി മാറ്റും. അത് ഫസ്റ്റ് ഡെസിഷൻ. തീരുമാനം എടുത്തിട്ടല്ലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നമ്മളൊക്കെ തീരുമാനിച്ചു. അതിനുള്ള കാശുണ്ടോ വിഭവശേഷിയുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചില്ല. ഇതെന്തായാലും ഇത് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങളിങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നതല്ല കാര്യമുണ്ട്, ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഡെസ്റ്റിനേഷൻ ഒന്നും ആയിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ ഹോട്ടലില്ല, അതില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പരസ്യമൊക്കെ ഇട്ട ഉടനെ ഈ ആട് മാഞ്ചിയത്തേക്ക് തേക്ക് മാഞ്ചിയത്തിനൊക്കെ ആളുകൾ പെട്ടെന്നുകൊണ്ട് വയസ്സിറക്കും പോലെ ആരും ഫോറിൻ ടൂറിസ്റ്റുകൾ കണ്ടെ വരാൻ പോകുന്നില്ലല്ലോ. ടേക്ക് സം ടൈം. ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടൂർ ഗ്രൂപ്പ് ഓപ്പറേറ്ററോ ഒരു ഡെസ്റ്റിനേഷന് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് 1-2 ഇയേഴ്സ് മിനിമം. 1-2 വർഷങ്ങൾ കൊണ്ട് മാത്രമേ നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. അതുവരെ നമ്മളെ ഗംഭീരമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ മുദ്ര എന്ന് പറയുന്ന ഏജൻസിയിൽ എടുത്ത് പോയി ഇരുന്ന്. അത് ചെറുപ്പമായതുകൊണ്ടായി ഞാൻ രാവിലെ അവിടെ കയറും. കയറി ഇങ്ങനെ അവരെ കൊണ്ട് എഴുതിച്ച് മാറ്റി അവർ പലത് എഴുതി. അങ്ങനെയാണ് അവസാനം ഗോഡ്സ്. ഞാൻ കൂടെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ കൊണ്ടുവന്നിട്ട് പ്രസന്റേഷൻ ഇല്ല. എറണാകുളത്ത് ഞാൻ പോയിരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന്
ഗോഡ്സ് കൺട്രി, ഗോഡ്സ് കിങ്ഡം, മറ്റേത് മറിച്ച് ഒക്കെ എഴുതി ക്ലീഷ് ചെയ്യണം എന്ന് ഞാൻ പറയും. അവസാനം ഗോഡ്സ് കൺട്രി എന്ന് പറയുന്നു, ഒരു ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് ഒരു ടാഗ് ലൈൻ ആവട്ടെ. അങ്ങനെ നമ്മൾ അന്ന് ഇന്ത്യ ടുഡേ നല്ല അന്ന് ഇറങ്ങിയ സമയത്ത് നല്ല പോപ്പുലർ മാഗസിനായിരുന്നു കൊടുത്തു. പിന്നെ നമ്മളത് മൂന്ന് ഫെസ്റ്റിവൽസ് പ്ലാൻ ചെയ്തു. നമ്മൾ ഗ്രേറ്റ് ഇന്ത്യ അല്ലെ ഗ്രേറ്റ് എൽ എഫ് എം മാർച്ച്, പിന്നെ ഒരു ബോട്ട് റേസ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബോട്ട് റേസ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പിന്നെ നിശാഗന്ധി ഫെസ്റ്റിവൽ, അങ്ങനെ കുറേ ഫെസ്റ്റിവൽസ്. കാരണം ഒരു ഒരു ഫെസ്റ്റീവ് കേരളയാണ്. ഇപ്പം തൃശ്ശൂർ പൂരത്തിന് നമുക്ക് ഒരു വിദേശിയെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കാരണം ആ ഫെസ്റ്റിവൽ വിദേശികൾക്കുള്ളതല്ല. നമ്മൾ അവിടെ ഇരഞ്ഞിത്തറ മേള കേൾക്കാൻ വരുന്ന അവിടുത്തെ ലോക്കൽ ആളുകളുടെ മേളമുണ്ട്. അത് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ വരുന്നു, പരമ്പരാഗതമായിട്ട് വരുന്നു. അത് വിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, യു ക്യാൻ. പക്ഷെ നമുക്ക് ഒരു ഗ്രൂപ്പിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനോ സൗകര്യം ഉറപ്പുവരുത്താനോ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളൊരു ആർട്ട് മിഷനായിട്ട് പൂരം ഉണ്ടാക്കിയേക്കണം. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ പൂരം കാണുന്ന ഒന്നോ ദാറ്റ് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു ടൂർ ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. മാത്രമല്ല എൻ്റെ അഡ്വർടൈസ്മെന്റിൽ തന്നെ ഒരു മാറ്റമുണ്ട്, ഒരു പ്രൊഫഷണൽ ടച്ച്. കേരള ഹാസ് എവറിത്തിങ് ബട്ട് സ്നോ ആൻഡ് ഡെസേർട്ട് എന്നാണ് നമ്മുടെ അനുഭവം. എല്ലാ നാച്ചുറൽ ഈ ഡെസേർട്ടും സ്നോയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഉണ്ട്. അതുകൊണ്ട് കേരളം വരിക, എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരുപാട് ഇമാജിനേഷനും ഒരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ത്രില്ല്, ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിൽ കേരളത്തെ ഒന്ന് അണിയിച്ചൊരുക്കി അവതരിപ്പിക്കുന്നതിന് ഒരു ത്രില്ല്. പിന്നെ ഇൻഡസ്ട്രി റെസ്പോണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യകാലത്ത് ഉള്ള ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഗവൺമെൻറ് എല്ലാം ചെയ്ത് കളയാമെന്നുള്ള വിചാരം എനിക്ക് അന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ കുറേയേറെ പ്രൊമോട്ട് ചെയ്തത്. അവർക്ക് ചില ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് ചില സ്കീംസ് ഉണ്ടാക്കി, സബ്സിഡി കൊടുത്തു. ഇന്ന് നോക്കുമ്പോൾ ചെറിയ തുകയായിരിക്കും, പക്ഷേ സബ്സിഡി കൊടുത്തു, അവാർഡ് കൊടുത്തു. എന്നിട്ട് ഐ തിങ്ക് ആ ഒരു ഒരു പ്രൈവറ്റുമായിട്ടുള്ള ഒരു ഒരു ബന്ധത്തിലാണ് ഈ ആദ്യ വർഷങ്ങളിൽ കേരള ടൂറിസത്തിൻ്റെ ഒരു കാല ഉറച്ചത്. വേറൊരു ഗുണം കൂടി ഉണ്ടായി. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫോറിൻ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ മേജർ ഗ്രൂപ്പ്സൊക്കെ ഇപ്പോൾ ഇവിടെ ഹോട്ടലുണ്ട്. ആദ്യ വർഷങ്ങളിൽ, ആദ്യത്തെ അഞ്ച് വർഷമെങ്കിലും ഒരു മേജർ ഗ്രൂപ്പും ഇങ്ങോട്ട് വന്നില്ല. നമ്മളൊരു പിന്നാലെ പോയിട്ട് പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. നമ്മളൊരു പരിവം ആയതിനു ശേഷമാണ് ഈ താജും ഉപ്രവയും ട്രൈലൻഡും ഒക്കെ പിന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, ആദ്യത്തെ വർഷങ്ങളിൽ ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി, ഗ്രൂപ്പുകൾ വരാൻ തുടങ്ങി, നമ്മൾ ആദ്യത്തെ ചാർട്ടർ വിമാനം വന്നു. അപ്പോൾ നമ്മുടെ ലോക്കൽ ഓണ്ടർപ്രണേഴ്സ് തന്നെ ആ സിറ്റുവേഷനോട് അനുകൂലമായി പ്രതികരിക്കുകയും അവരുടെ ഹോട്ടലുകൾ നന്നാക്കിയപ്പോൾ കാസിനോ ഗ്രൂപ്പ് ഉദാഹരണത്തിന്. അങ്ങനെയാണ് ഒരു മേജർ പ്ലെയറായിട്ട് അന്ന് വരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ വന്നു, പിന്നെ പിന്നെയാണ് താജ് വരുന്നത്. അപ്പോൾ സ്ലോ, ഞാനൊന്നും റെക്കോർഡിംഗ് വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഇസ് സംതിങ് വെർത്ത് റെക്കോർഡിംഗ്. അങ്ങനെ ലോക്കൽ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടായതാണ് ആദ്യകാലത്ത് ടൂറിസത്തിൻ്റെ ഒരു ഗുണം. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കിറ്റ്സ് ഉണ്ടായി, ഐ എച്ച് എം സി ടി ഉണ്ടായി, ഇതെല്ലാം കറക്റ്റ് മാൻ പവർ പ്രൊവൈഡ് ചെയ്തു. ഐ തിങ്ക് ദൈവാധീനം കൊണ്ടായിരിക്കണം, നമ്മൾ നല്ലൊരു ബ്ലൂ പ്രിന്റിലാണ് കാര്യങ്ങൾ തുടങ്ങിയത്. അതിൻ്റെ എച്ച് ആർ ഡി ആണെങ്കിലും നമ്മളൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും, പിന്നെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്വാതന്ത്ര്യം എല്ലാം കൊണ്ടാണ് അങ്ങനെയൊക്കെ സാധിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഗോഡ്സ് ഓൺ കൺട്രിയുടെ സമയത്ത് എനിക്കിപ്പോഴും തന്നെ പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പത്രങ്ങൾ വന്നുകൊണ്ടിരുന്നത്. കേരളത്തിലെ ദൈവത്തിൻ്റെ നാ സ്വന്തം നാടായിട്ട് അതിനെ അതെങ്ങനെയായിരുന്നു സാറും ഒക്കെ പിന്നെ ഓവർകം ചെയ്തത്? അത് താങ്ക്സ് ടു ദ മിനിസ്റ്റർ. മിനിസ്റ്ററുടെ ഒരു ഒരു ധൈര്യം തന്നെയാണ്. മിനിസ്റ്റർ നിരീശ്വരവാദിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും അദ്ദേഹം അങ്ങനെയാണ്, അവരുടെ പാർട്ടിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സർ ഇതൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടാവും, ഇവര് നമ്മളോട് ചോദിക്കുന്നുള്ള ഓർമ്മ പറഞ്ഞു. ഇനിയും അന്ന് അസംബ്ലി നമ്മുടെ പഴയ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗിലാണ്. അപ്പൊ ഇത് പറഞ്ഞതുപോലെ തന്നെ അടിയന്തര പ്രമേയമോ എന്ന് വന്നു. ദൈവവിശ്വാസമില്ലാത്ത മന്ത്രി കേരളത്തിൽ തന്നെ ദൈവത്തിന്റെ പേരിലാണ് നിൽക്കാൻ ശ്രമിക്കുന്നത്, ഇത് അതെങ്ങനെ വിശദീകരിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് മന്ത്രി, നാളെ മന്ത്രിയല്ല, കേരള ടൂറിസം എപ്പോഴും ഇവിടെ വന്നു. ഇത് സംഗതി കൊള്ളാമോ ഇല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാതെ പി എ ശ്രീനിവാസന്റെ ദൈവവിശ്വാസമല്ല ഇവിടെ വിഷയം. ഇസ് ഇറ്റ് എ ഗുഡ് സ്ലോഗൻ, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ശ്രദ്ധിച്ച് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം തള്ളിക്കളഞ്ഞത്. അത് ഒരു ഒരു സ്റ്റേറ്റ്സ്മാൻ ലൈക്ക് ബോർഡ് ബോളപ്പുറത്തോട്ടാണ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിവാദമായാലും ഞങ്ങൾക്ക് നന്നായി, അത് ആളുകൾ അതിനെ പറ്റി സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. ഞങ്ങളൊക്കെ ആദ്യം ഈ ആദ്യമൊക്കെ ഡൽഹിയിലെ ടൂറിസത്തിന്റെ കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ
ഞങ്ങളിത് മൈൻഡ് ചെയ്യില്ല. കാരണം അന്ന് ജമ്മു ആൻഡ് കശ്മീർ ടൂറിസം ഭയങ്കര വലിയ ടൂറിസമാണ്, യു പി ടൂറിസം ഭയങ്കരമാണ്, പിന്നെ രാജസ്ഥാൻ ടൂറിസം വെണ്ണിക്കൊടി പാറി നിൽക്കുന്ന സമയം. നമ്മുടെ കേരളം ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ തമിഴ്നാടിനെ പറ്റി പറയാം, തമിഴ്നാട് ഇപ്പോഴും ഒന്നുമില്ല. അവരെ ടൂറിസത്തിന് രക്ഷപ്പെടുന്ന ഒരു കേസല്ല തമിഴ്നാട്, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴുണ്ടോ? അവരൊന്നും ചെയ്യാ, അവരൊന്നും ചെയ്യാറ്. അതാണ് തമിഴ്നാട് ടൂറിസത്തിന് ഒരു പരസ്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെ അവിടെ നമ്മൾ പിൻബെഞ്ചിലിരുന്ന കേരള ടൂറിസത്തെ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ ഫ്രണ്ട് ബെഞ്ചിലെത്തി എന്ന് മാത്രമല്ല, അവസാനം ഗവൺമെന്റ് പിന്നെ മാർച്ചിലുള്ളതൊക്കെ ആകുമ്പോൾ നമ്മളെ വിളിക്കും, പൈസ പലതിനും ബാക്കി കിടക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അന്നേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് നമ്മൾ കേരള ഹൗസിൽ പോയി പ്രോജക്ട് റിപ്പോർട്ട് എഴുതി കൊണ്ടുകൊടുത്ത് ഡി ജി സാങ്ഷൻ ചെയ്ത് കാശ് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ എത്രയും കൂടി നമ്മളെ കൊണ്ടുവന്നു. അപ്പോൾ വി ബിക്കം എ ഡൈനാമിക്, കേരള ടൂറിസത്തെ ഏൽപ്പിച്ചാൽ ചെയ്യും. അങ്ങനെ ഉള്ളൊരു സ്വാധീനം. പിന്നെ വേറെ ഒന്നും കിട്ടും, ഓഫീസേഴ്സിന് ഫ്രീഡം തന്നു എന്നുള്ളതാണ് ആ ഗവൺമെന്റുകളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഓഫീസേഴ്സിനെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. വീൽ പ്ലേസ് ചെയ്യും, നമ്മൾ പ്ലേസ് സേഫ് ആയിട്ട് കളിച്ചില്ലെന്ന് മാത്രമല്ല, നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവ് ഫ്രീഡം. അത് ഞാൻ വർക്ക് ചെയ്ത എല്ലാ മന്ത്രിമാരും എനിക്ക് തന്നു. അത് എനിക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സമയമായപ്പോൾ എന്നെ മാറ്റുകയും ചെയ്തു. ഞാൻ പിന്നെ വിദ്യാഭ്യാസത്തിലേക്ക് പോയി. അത് വേറെ നല്ല നല്ല വഴി, നന്നായി ഒരുപാട് കാലം ടൂറിസം തിരിക്കുന്നത് നല്ലതാണ്. 5 to 7 years കൂടില്ല, അതിൽ കൂടുതൽ ഒരു സർക്കാർ വകുപ്പ് ഇരിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കൃത്യമായി 7 വർഷമായപ്പോൾ ദൈവം തന്നെ എന്നെ വേറെ നല്ല വഴിക്ക് വിട്ടു വിദ്യാഭ്യാസത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ ഒരു സപ്പോർട്ട്. കെ കരുണാകരനായിരുന്നു കുറെ കാലം ടൂറിസം. അപ്പോൾ ബോൾഗാട്ടി പാലസ് ഉണ്ട്, പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട്, പ്രൈവറ്റൈസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കൊടുക്കാനായിട്ട് എല്ലാ തീരുമാനമായതാണ്. ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ ചെയ്തത് ഭയങ്കര ആരോപണമാണ്. അപ്പൊ അദ്ദേഹം പറയും, ആരോപണമെന്ന് ഞാൻ കേട്ടുള്ളൂ, നിങ്ങൾ ഫയൽ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഫയൽ എഴുതി കൊണ്ട് കൊടുത്തു. അത് പ്രൈവറ്റൈസ് ചെയ്യാവുന്നതാണ്, പക്ഷേ ദീസ് ആർ ദി സേഫ് ഗാർഡ്സ്. കമ്മിറ്റി ഉണ്ടാക്കണം, കമ്മിറ്റി പോളിസി ഉണ്ടാക്കണം, പോളിസി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യണം, അതിനുശേഷം വാല്യുവേഷൻ വേറൊരു കമ്മിറ്റി ഉണ്ടാക്കണം, ബിഡ് ചെയ്യണം. അപ്പൊ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്റെ കാലത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഒബ്ജക്റ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈ വെൽ ബൈ വാട്ട് ഐ സെഡ്. എൻ്റെ അതാണ്, ഹീസ് എ ഗ്രേറ്റ് മാൻ. നമ്മൾ പറയുന്നതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും സാധിക്കും. ആൻഡ് ഹി ഗേവ് മീ ഫ്രീ ഹാൻഡ്. അത് ഈ രണ്ട് മന്ത്രിമാർ, ഈ ശ്രീനിവാസനും അതെ, ശ്രീ കെ കരുണാകരനും, എ ടോട്ടൽ ട്രസ്റ്റ് ഇൻ മീ. ആ ട്രസ്റ്റാണ് മുതിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ. എന്തിനെപ്പോഴും ഡാൻസ് ഫെസ്റ്റിവലും സൂര്യ ഫെസ്റ്റിവലൊക്കെ ഇല്ല, നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽ വേണമെങ്കിൽ ചോദിക്കും. നമ്മളതിന് ലോഗോ ഡിസൈൻ ചെയ്തു, അതൊക്കെ കൊണ്ട് കാണിച്ചു. പിന്നെ കാണിക്കുന്ന രീതി കൊണ്ട് മന്ത്രിക്ക് ഇംപ്രഷൻ വരണം, അല്ലാതെ ഫയലിൽ അങ്ങോട്ട് അയച്ചാലൊന്നും ഇംപ്രഷൻ വരില്ല. ഫയലിൽ പോയാൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇംപ്രഷൻ ഉണ്ടെങ്കിലേ ഫയലിൽ അപ്പോൾ ഹൈ വരുള്ളൂ. ഈ ഡയറക്ട്ലി പോയി ചെല്ലുന്ന മിനിസ്റ്റർ സാർ, ഇതിലേക്ക് ഒരു ഗംഭീര ആശയം മന്ത്രിക്ക് അത് പറയുന്ന രീതിയാണ്. വിശാഖന്തി ഡാൻസസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നർത്തകിമാർ നമ്മളിവിടെ കൊണ്ടുവരും. അത് അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു വർഷത്തിന് മുമ്പേ അനൗൺസ് ചെയ്ത് അടുത്ത ബ്രോഷറിൽ പ്രിന്റ് ചെയ്യും. സുഗത്തിപ്പിക്കാൻ അങ്ങനെയൊക്കെ മിനിസ്റ്റേഴ്സ് നമ്മൾക്ക് ഇംപ്രസ് ചെയ്യണം. അത് നമ്മൾ തന്നെ എനർജറ്റിക് ആയിരിക്കും. കൺവിക്ഷൻ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കേരള ടൂറിസത്തിന് നല്ലതാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടാവുകയും നമ്മളതിനകത്ത് ആവേശഭരിതരാവുകയും അങ്ങനെ മനുഷ്യരെ കൂടെ ആവേശം അങ്ങോട്ട് കുത്തിവെച്ച് നമ്മളെ കൂടെ നിർത്തുകയും ചെയ്താലേ കാര്യം. നമ്മളൊരു ഭാഷ സംസാരിക്കുകയും മിനിസ്റ്റർ അതിനെതിരായിട്ട് സംസാരിക്കുകയും പിന്നെ അതിനിടയിൽ കൂടെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ചത്തതിനൊക്കെ പോയി ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അത് ശരിയാവില്ല. പടച്ചേർന്ന ഒരു പാഷനാണ്. അതിന് മിനിസ്റ്റർ കൂടെ ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, അതാണ് മറ്റൊരു വിഷയം. യൂഷ്വലാത്ത മിനിസ്റ്റർ വിത്ത് യു 100%. അപ്പോൾ മിനിസ്റ്റർ നമ്മൾ എന്തു ചെയ്യണം? മിനിസ്റ്റർക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ഇന്ന് തന്നെയൊക്കെയാണ് കൂടുതൽ. ഞാനങ്ങനെ ചെയ്തോട്ടെ സാർ, ആ പോയി കഴിഞ്ഞു. പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല, ഒരു പോക്കാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് 7 വർഷം 8 വർഷം ടൂറിസത്തിൽ ഇരുന്നത് എന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ എങ്ങനെ ഗവൺമെന്റിൽ ചെയ്തെടുക്കാം എന്നുള്ളതിന്റെ ഗ്രാമർ എനിക്ക് മനസ്സിലായതും ആ 8 വർഷം. കേരളയുടെ ടൂറിസം ക്യാമ്പയിൻ എപ്പോഴും ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിനിൽ നീങ്ങി നിന്ന് ഒരു പോളിസിയാണല്ലോ എടുത്തിട്ടുള്ളത്. അത് തുടങ്ങി വെച്ചത് ഏത് സമയത്താണ്? സാർ തന്നെയാണോ? അന്ന് അവർക്ക് അങ്ങനെ ഒരു ക്യാമ്പയിനും ഇല്ല. അത് അമിതാഭ് കാന്താണ് ഇൻക്രെഡിബിൾ ഇന്ത്യ. അമിതാഭിന്റെ
അമിതാഭിന്റെ പ്രചോദനം എന്താണ്? കേരളത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രി ക്യാമ്പയിൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചോദനം. തന്നെ സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ഓഫീസിലായാലും വീട്ടിലായാലും ഓൾവേസ് റെസ്റ്റ്ലെസ്. പെൻസിലോ പേനയോ വേണ്ട, ഒരു തലത്ത് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ സാർ അങ്ങോട്ട് മാറ്റി വയ്ക്കും. ആ റെസ്റ്റ്ലെസ്സിന്റെ എന്താണ് അത്? ഓൾവേസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം തന്നെ ആക്റ്റീവ്, നമുക്ക് ജോലി ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ ആരോഗ്യവും കഴിവുമുള്ള സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നത് നമ്മുടെ സൃഷ്ടാവിനോടുള്ള ഒരു നെറുകേടാണെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടാനുള്ള കഴിവുണ്ട്. അത് 20 കിലോമീറ്ററിൽ ഒരു ട്വിറ്റിലോട്ട് പോകുന്നത് തെറ്റാണ്. 80 കിലോമീറ്ററിലാണെങ്കിൽ 80 കിലോമീറ്റർ പോകണം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബോഡി പറയും, കുറച്ച് കഴിയുമ്പോൾ താടി സ്പീഡിൽ തിരിഞ്ഞു പോയാൽ ചത്തു എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോട്ട് പോയി. ഇപ്പൊ ബോഡി എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ വളരെ ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം പഴയതിനെ കേൾക്കാം. കാരണം ദാറ്റ് ഇസ് വൈ ഐ ഡാബിൾ ഇൻ ഫിലിംസ്, ഐ ഡാബിൾ ഇൻ ലിറ്ററേച്ചർ. എനിക്ക് മൈ ഹാൻഡ്സ് ആർ ഫുൾ. നാളെ ചിലത് എഴുതി കൊടുക്കാറുണ്ട്, ഒരു മാസത്തിന് ചിലത് എഴുതി കൊടുക്കാറുണ്ട്. സോ ഐ കീപ്പ്, എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ജീവിതത്തിനോട് നീതി പുലർത്തുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കർമ്മശേഷി തന്നിരിക്കുന്നത്, ചെയ്യണം. ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ഏറ്റവും ഒരു ചോദ്യമുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ഇപ്പോഴും കഴിഞ്ഞ 30 വർഷമായി ഇഷ്ടപ്പെട്ടാണ്. ഇപ്പൊ ടൂറിസം കൾച്ചർ, സാർ കുറച്ചുകാലം ടൂറിസം കൾച്ചർ ഒന്നിച്ച് കയറാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അതിന് ചെയ്യണം. ടൂറിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് കൾച്ചർ എന്ന്. നമുക്ക് ഇതുവരെ കേരളത്തിലെ കൾച്ചർ മിനിസ്റ്റർ, കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ടൂറിസത്തിന്റെ മിനിസ്റ്ററിനെ കൊണ്ടുവരാൻ കഴിയും. പിന്നെ പലപ്പോഴും ഈ ഇതൊക്കെ ഒരു കോർഡിനേഷൻ നമുക്ക് എങ്ങനെ നമുക്ക് ഇനിയെങ്കിലും നമുക്ക് അതെങ്ങനെ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാകും. അതെങ്ങനെ നമുക്ക് താഴെ ചികിത്സപ്പെട്ട ഒരാളെ എല്ലാ തരത്തിലും ആയതുകൊണ്ട് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നു? എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇത് നമ്മളിപ്പോ ടൂറിസത്തിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഇത് സംസാരിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇപ്പൊ ഫ്ലഡ് മാനേജ്മെന്റിലും ഗവൺമെന്റിന്റെ ഒരു വലിയ പ്രശ്നം ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ തന്നെയാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തന രീതി, അവരുടെ ശീലങ്ങൾ ഒക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് മാറില്ല. നമുക്കിത് മുഴുവൻ മാറ്റിയെടുക്കാനും സാധ്യമല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓരോ ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുകയും അതിനകത്ത് ഇവരെ ഫോഴ്സ്ഫുള്ളായിട്ട് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും അതിന് തുടക്കത്തിൽ തന്നെ പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ അവർ ഇൻവോൾവ് ചെയ്യുകയും ഒക്കെ ചെയ്ത് സമയപരിധി വെച്ച് അതിന്റെ ക്വാളിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് വെച്ച് പോവുക എന്നുള്ളതെല്ലാം നീക്കാനുള്ള ക്രിയേറ്റ് ഐലൻഡ്സ് ഓഫ് സച്ച് കോർഡിനേറ്റഡ് ആക്ഷൻ. അല്ലാതെ കേരളം മുഴുവനുള്ള എല്ലാ വകുപ്പുകളെയും എല്ലാ കാര്യത്തിലും കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സാധ്യമല്ല. പക്ഷേ ഈ ഡെസ്റ്റിനേഷൻസിൽ നമുക്ക് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ചിലത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫ്ലഡ് മാനേജ്മെന്റ് കാര്യത്തിൽ ഗവൺമെന്റ് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ നടക്കുന്നത്. എല്ലായിടത്തും എപ്പോഴും അങ്ങനെ ഇന്റഗ്രേഷൻ നടക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് മോട്ടീവായിരിക്കും. സോ വി ഷുഡ് ഹാവ് എ ഇന്റഗ്രേറ്റഡ് പ്ലാൻ. ആ പ്ലാനിനകത്ത് അതിനകത്ത് നിങ്ങൾ ലെജിസ്ലേഷൻ വേണമോ ഗവൺമെന്റിന്റെ വേറെ എന്തെങ്കിലും അതോറിറ്റി വേണമോ അതൊക്കെ ആലോചിക്കണം. എങ്ങനെ അത് സാധുതപ്രായമാക്കാം? നമ്മുടെ ഡിവലപ്പിലെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ കേരളത്തിൽ എന്തെല്ലാം നടക്കും? നമ്മുടെ എഴുത്തുകാരുടെ നടത്തുന്നത് ഒരു കാര്യമില്ല. എഴുത്തിനോടൊന്നും കാര്യമില്ല. വേറൊരു ഒരു രീതിയിൽ ഈ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന് ഒരു പുതിയ ഒരു അപ്പാരറ്റസ് ഉണ്ടാക്കണം. അതിന് ലീഗൽ ബാക്കിംഗ് വേണമെങ്കിൽ ലീഗൽ ബാക്കിംഗ്, അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണമെങ്കിൽ അക്കൗണ്ടബിലിറ്റി. അതൊക്കെ അതിന് ഞാൻ പറഞ്ഞ കിറ്റ്സിന്റെ റോളാണെന്ന് ഞാൻ പറയുന്നത്. ഇത് ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ ഒരു ആശയം വയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഡെസ്റ്റിനേഷൻ മാനേജ് ചെയ്യാൻ സാധിക്കും. കിറ്റ്സ് എന്ന എല്ലാ എക്സ്പെർട്ടീസും ഇല്ലായിരിക്കാം. പക്ഷേ കിറ്റ്സ് പോലൊരു സ്ഥാപനത്തിന് ഏത് എക്സ്പെർട്ടീസിനും എവിടെ നിന്ന് വേണമെങ്കിലും പറിച്ചുകൊണ്ടുവരാൻ പറ്റും. കിറ്റ്സ് ക്യാൻ ബ്രിങ് ദ ബെസ്റ്റ് ഓഫ് ടാലന്റ്സ്. ലോകത്തെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകളെ കിറ്റ്സിന് ആകർഷിക്കാൻ സാധിക്കും. അതാണ് ഇപ്പൊ ഞങ്ങളെ, ഞാൻ IMD ഡയറക്ടറാണ്. IMD 25 സ്റ്റാഫിനെ കൊണ്ടെല്ലാം സാധിക്കുന്നു ഞാൻ പറയുന്നില്ല. വി ഷുഡ് ഗെറ്റ് ദ ബെസ്റ്റ്. അങ്ങനെ കൊണ്ടുവരാനും കിറ്റ്സിനെ സാധിക്കുള്ളൂ.
നമ്മുടെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിൽ ഏറ്റവും നല്ല ആളുകളെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് ഗവൺമെന്റിന്റെ ഉപ്പാകെ ഈ ബ്ലൂ പ്രിന്റ് കൊടുക്കണം. ഗവൺമെന്റിന്റെ ഉപ്പാകെ ആര് കൊടുക്കും കിറ്റ്സ്? അല്ലാതെ ഒരു പ്രൈവറ്റ് പാർട്ടി ഒരു പ്ലാൻ കൊണ്ട് കൊടുത്താലേ ഗവൺമെന്റ് സമ്മതിക്കുക? നിങ്ങൾക്ക് അത് സ്ഥാപിത താല്പര്യം ഉണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പൊ കിറ്റ്സിന് മാത്രമേ ഒഴിവാക്കാൻ ഉള്ളൂ. ഇതുവരെ നമ്മൾ അത് ചെയ്തിട്ടില്ല, ചെയ്യണം. അത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് യുവർ മാൻഡേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണോ നമുക്ക് ഏറ്റവും നല്ല കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് പ്ലാൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമോ അതെല്ലാം ചെയ്യാം. അത് നിങ്ങൾ ഏത് ചെയ്താനോ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോളൂ, പക്ഷേ ഔട്ട്പുട്ട് ഷുഡ് ബി ദ ബെസ്റ്റ്. അത് നിങ്ങൾ നാട്ടുകാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം, അതിന് റിസർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യണം. അത് ഐ ഡോണ്ട് നോ ദ മെത്തഡോളജി, ദാറ്റ് ഈസ് അപ് ടു യു. ഐ ഹാവ് ഓൺലി ഗിവൻ ആൻ ഐഡിയ. പുതിയൊരു ഡെസ്റ്റിനേഷൻ പുതിയൊരു മെത്തഡോളജി ആയിരിക്കും, പഴയ ഡെസ്റ്റിനേഷൻ റീഹാബിൾ ചെയ്യണമെങ്കിൽ വേറൊരു മെത്തഡോളജി. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളും അവരും തന്നെ ടൂറിസത്തിന്റെ പ്രതീക്ഷകളും അവരുടെ ടൂറിസത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങളും തമ്മിലുള്ളൊരു വിടവുണ്ട്. ആ വിടവ് അവരുടെ ഒപ്പീനിയൻ ലീഡേഴ്സിലൂടെ നമ്മൾ അവരെ ഓവർകം ചെയ്യിക്കണം. അല്ലാതെ പിന്നെ ഇപ്പൊ ഒരു വീട്ടമ്മ എങ്ങനെ ഇംഗ്ലണ്ടിലിരിക്കുന്ന ഒരു ഒരാളിന്റെ ഒരു ടൂറിസ്റ്റിന്റെ പിന്നെ വാല്യൂ സിസ്റ്റം അവർ എങ്ങനെ അറിയാനാണ്? സോ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്, അത് ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടതല്ല. ദാറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ പ്ലാൻ. ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയെ നിരന്തരമായി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ പ്ലാനിന്റെ ഭാഗമായിരിക്കണം. ഞാനിപ്പോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ. അവർക്ക് വിശ്വാസത്തിന് വരത്തക്ക രീതിയിൽ ലോക്കൽ ലീഡേഴ്സിലൂടെ, ആദ്യം ലോക്കൽ ലീഡേഴ്സിന്, ലോക്കൽ ഒപ്പീനിയൻ ലീഡേഴ്സിന്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ല ഞാൻ പറയുന്നത്, ലോക്കൽ ഒപ്പീനിയൻ ലീഡേഴ്സിനെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരിലൂടെ കമ്മ്യൂണിറ്റിയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ച് അവരുടെ സാമ്പത്തിക മെച്ചത്തെ പറ്റി അവരെ ബോധ്യപ്പെടുത്തി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ എളുപ്പമല്ല. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് നടപ്പിലാക്കുന്ന രീതിയും ശൈലിയും ഇത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള വശങ്ങളെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. ആ ഫംഗ്ഷൻ ഏറ്റെടുക്കാൻ ഇപ്പോൾ തൽക്കാലം കിറ്റ്സിന് മാത്രമേ സാധിക്കൂ. അവരിതുവരെ അത് ചെയ്തിട്ടില്ല, ചെയ്യണം. ദാറ്റ് ഈസ് ഓൾ ഐ ഹാവ് സെയ്ഡ് സർ. അപ്പോൾ നമ്മൾ ഈ കിറ്റ്സ് ഇത് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് ലോക്കൽ ആൾക്കാരിലേക്ക് എത്തുന്നതാണോ, അത് സ്റ്റേറ്റ് വൈഡ് കരിക്കുലത്തിൽ ടൂറിസം ഒരു പേപ്പറായിട്ട് ഉൾക്കൊള്ളിക്കുന്നത്? എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കരിക്കുലത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാല് ആ പഠിപ്പിക്കുന്ന ടീച്ചറുടെ പിന്നെ ലെവൽ ഓഫ് ഇതല്ലേ പഠിക്കുള്ളൂ. നമുക്ക് ആ ഡെസ്റ്റിനേഷൻ ആണ് പ്രധാനം. ആ ഡെസ്റ്റിനേഷനിൽ കൂടുതൽ കൂടുതൽ ഇൻപുട്സ് ഉണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. നിങ്ങളുടെ കൺസൾട്ടന്റ് ആയിട്ട് പൈസ സാർ. ഈ ലോക്കൽ പഞ്ചായത്തിലൊക്കെ ഈ ടൂറിസം ഡെവലപ്മെന്റ് ഫണ്ട് ഒക്കെ ഉണ്ടോ? അതായത് ഇപ്പം ഈ റോസ്മല പോണക്കാട് എന്നൊക്കെ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ ലോക്കലി തന്നെ അവർക്ക് ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. അവർക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഗവൺമെന്റ് ചില ബ്രോഡ് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സെക്ടറിലൊക്കെ വേണമെന്നത്, അതേസമയത്ത് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന മേഖലകൾ കണ്ടെത്തൽ, അവിടെയും അവർക്ക് വേണമെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ഏതെങ്കിലും ഒരു മെമ്പറുടെ വീടിന്റെ വടക്കുവശത്ത് ഒരു പാറയും രണ്ട് ഒരു ചെറിയൊരു പുഴയും ഉണ്ടായിരിക്കും, അതിന് ഉടനെ അത് പിക്നിക് സ്പോട്ട് ആക്കണം. അത് ടൂറിസം മാനേജ്മെന്റ് ഒരു കാര്യമില്ല കേട്ടോ. അവിടെ ഒരു വേദനയും കാട്ടിന്റെ അകത്ത് ഒരു വളവും ഒരു പാറയും ടൂറിസത്തിന്റെ പേരിൽ ലോക്കൽ ഉടനെ ഡി ടി പി സി അങ്ങോട്ട് പോയി കുറെ കാശ് കളഞ്ഞു നല്ല ഒരു പിക്നിക് സെന്റർ ഉണ്ടാവുന്നുള്ളതല്ലാതെ ഒരു ഇന്റർനാഷണൽ ടൂറിസത്തിനകത്ത് കാര്യമില്ലല്ലോ. അങ്ങനെ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ആ പഞ്ചായത്തുകളെ നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ലോക്കൽ ഫണ്ട് ഉപയോഗിച്ച് ബേസിക്കലി ബ്യൂട്ടിഫുൾ സ്പോട്സ് ഒരുപാടുണ്ട്. ദി ക്വസ്റ്റ്യൻ ഈസ് വെദർ ആ സ്പോട്ടിനെ നമുക്ക് ഒരു മാർക്കറ്റബിൾ കമോഡിറ്റി ആക്കി മാറ്റാൻ, ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ സാധിക്കുമോ ഇല്ലയോ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ നാളെ തുറന്നാൽ കേൾക്ക് നല്ലതാണ്, ലോക്കൽ നിങ്ങൾ റോഡ് ഉണ്ടാക്കിയോ ബെറ്റ് ഉണ്ടാക്കിയോ ഒഴിക്കുകയോ ചെയ്തോ, പക്ഷെ അതൊന്നും ഇന്റർനാഷണൽ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമല്ല. അതൊക്കെ ലോക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യണം. പക്ഷെ ഒരു നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ നെല്ലിയാമ്പതി ഫോർ എക്സാമ്പിൾ, നെല്ലിയാമ്പതി ഇസ് നോട്ട് എ മാർക്കറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നെല്ലിയാമ്പതി നമ്മൾ അറിയുന്നത് മുഴുവൻ അവിടുത്തെ ഫോറസ്റ്റിനെ പറ്റിയുള്ള പിന്നെ വിവാദത്തിലാണ് നമ്മൾ നെല്ലിയാമ്പതി അറിയുന്നത്. നെല്ലിയാമ്പതി നമുക്കൊരു മാർക്കറ്റബിൾ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറയുക, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഇപ്പൊ കോടക്കാട് എസ്റ്റേറ്റിനകത്ത് ഒരു പാറക്കൂട്ടമുണ്ട് അത് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആവില്ലേ? സോ പഞ്ചായത്തിനെ നമുക്ക് അങ്ങനെ അവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കും.